കീവിൽ ഉഗ്രയുദ്ധത്തിന് കളമൊരുങ്ങുകയാണ്. 64 കിലോമീറ്റർ നീളമുള്ള റഷ്യൻ സൈനിക വിന്യാസമാണ് കീവ് പിടിക്കാൻ നീങ്ങുന്നത്. ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നു, ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. 6 ദിവസമായിട്ടും കീഴടങ്ങാതെ നിൽക്കുന്ന കീവ് നഗരത്തെ വളഞ്ഞ് ഒറ്റപ്പെടുത്തുകയാണ് റഷ്യയുടെ ലക്ഷ്യം. 100 കണക്കിന് ടാങ്കുകളും കവചിത വാഹനങ്ങളും അതിർത്തിയിൽ നിന്ന് കീവിലേക്ക് നീങ്ങുകയാണ്. വൻ റഷ്യൻ സൈനിക വ്യൂഹം നഗരം വളയുന്നതോടെ ദിവസങ്ങൾ നീളുന്ന ഉഗ്രയുദ്ധം ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറയുന്നത്. കീവിലേക്ക് റഷ്യയുടെ സൈനിക വ്യൂഹം വരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതോടുകൂടി കീവ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ യുദ്ധഭീതിയുടെ ഒരു കാഴ്ചയായി മാറുകയാണ്. കുട്ടികളും വയോധികരും ഉൾപ്പെടെ ജനക്കൂട്ടം രക്ഷയ്ക്കായി പരിഭ്രാന്തരായി ഓടുന്നതാണ് നിർഭാഗ്യകരമായ കാഴ്ച. കുഞ്ഞുങ്ങൾ ഭയന്ന് കരയുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാം. സഹൽ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. സഹൽ, കീവാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത്. കീവിനോട് എത്ര അടുത്താണ് ഇപ്പോൾ റഷ്യൻ സൈനിക വ്യൂഹം? ജോബി, ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ കീവിലുള്ള സുരക്ഷാ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ ഉടനെ ആക്രമിക്കുമെന്നും നഗരവാസികൾ ഉടനെ ഈ സ്ഥലം വിടണമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും പുതിയ വിവരം. ഇപ്പോൾ ഈ റഷ്യൻ 64 കിലോമീറ്റർ അടുത്താണ് ഇപ്പോൾ ഈ കോൺവോയ് എത്തിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വലിയ വാഹന വ്യൂഹം, വലിയ സൈനിക വ്യൂഹം കീവ് ലക്ഷ്യമാക്കി പോവുകയാണ്. കീവ്, ഖാർക്കീവ്, സുമി മേഖലകളാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകൾ കൂടിയാണ്, കാരണം റഷ്യയുമായി അതിർത്തി പങ്കിടുമ്പോൾ മോസ്കോയ്ക്കടുത്തേക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ കൂടിയാണിത്. കീവ് യുക്രൈന്റെ തലസ്ഥാനം കൂടിയാണ്. കീവിൽ നിന്ന് ഈ എയർ ഡിസ്റ്റൻസ്, അതായത് ആകാശ ദൂരം എന്ന് പറയുന്നത് 758 കിലോമീറ്റർ ആണ്. ഖാർക്കീവിൽ നിന്ന്, ഖാർക്കീവും റഷ്യയോട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്, ഖാർക്കീവിൽ നിന്നുള്ള എയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 639 കിലോമീറ്റർ ആണ്. സുമിയിൽ നിന്നാകട്ടെ അത് കുറച്ചുകൂടി കുറവാണ്, 569 കിലോമീറ്റർ ആണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ ദൂരപരിധിയിൽ കീവ് ഇത്തരത്തിൽ ഒരു അപകട സാധ്യത ഉയർത്തി നിൽക്കുന്നത് റഷ്യക്ക് ഭീഷണിയാണ്. ഈ നാറ്റോയിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ കൂടി നോക്കുമ്പോൾ പ്രധാനമായും അതില്ലാതാക്കുന്നതിന് വേണ്ടി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടക്കാൻ പോവുകയാണ്. സൈനിക സംവിധാനങ്ങളെ മുഴുവൻ നശിപ്പിക്കും എന്നാണ് ഇപ്പോൾ റഷ്യ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഡോൺബാസ് മേഖല റഷ്യക്ക് സ്വാധീനമുള്ള മേഖലയാണ്. ക്രൈമിയ റഷ്യക്ക് വലിയ ഭീഷണിയില്ലാത്ത മേഖലയാണ്, റഷ്യയുടെ അധീനതയിലുള്ള മേഖലയാണ്. ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ അതായത് കീവിൽ കൂടുതൽ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഖാർക്കീവിൽ ജനങ്ങൾ ഗ്യാസ്, ഒപ്പം തന്നെ വെള്ളം, ഭക്ഷണം അടക്കമുള്ളവ കൂടുതൽ കരുതി വെക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടമാണെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. 10 സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. ഒരു മിസൈൽ അത് അവിടുത്തെ സ്വാതന്ത്ര്യ ചത്രത്തെ ആക്രമിച്ച് തകർത്ത് കളഞ്ഞു. ഒപ്പം അവിടുത്തെ ഒരു പ്രാദേശിക സർക്കാർ സ്ഥാപനത്തെ പൂർണ്ണമായും തകർത്ത് കളയുന്ന ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. ചെർണീവിലാണ് മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ചെർണീവിൽ റഷ്യ ഗ്രാഡ് മിസൈൽ, അതായത് ഒന്നിച്ച് നിരവധി മിസൈലുകൾ ഒരുമിച്ച് തൊടുക്കുന്ന സംവിധാനം പ്രയോഗിച്ചതായും ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതായുമുള്ള സംശയം അവിടെ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായ ഒരു നശീകരണം, അതായത് തന്ത്രപ്രധാനമായ മേഖലകൾ, സ്ഥാപനങ്ങൾ, രക്ഷയ്ക്ക് ഭീഷണിയാകുന്ന സ്ഥലങ്ങൾ മുഴുവൻ, തന്ത്രപ്രധാനമായ മേഖലകൾ ഒന്നിച്ച് ഒരു നശീകരണ പ്രവർത്തനത്തിലേക്ക് റഷ്യ നീങ്ങുന്നുവെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. അതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അടക്കമാണ് വലിയ ആശങ്കയായി മാറുകയാണ്. കീവും ഖാർക്കീവും അടക്കമുള്ള മേഖലകൾ.